ചൂരൽമലയിൽ നിന്നുള്ളവരെ ആദ്യം വാടക വീടുകളിലേക്ക് മാറ്റാൻ ശ്രമിക്കുമെന്ന് മന്ത്രി കെ രാജൻ. ഓഗസ്റ്റ് 20 മുൻപ് വാടക വീടുകൾ തയ്യാറാക്കും. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാകും പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, അട്ടമല പ്രദേശങ്ങളിൽ നിന്നുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുക. ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്തവർക്ക് അക്കൌണ്ട് ഉണ്ടാക്കി നൽകും. ബാങ്കിലൂടെയാണ് സഹായധനം നൽകുകയെന്നും കെ രാജൻ പറഞ്ഞു. താൽക്കാലികമായിട്ട് ലഭ്യമാകുന്ന റെന്റഡ് ഹൌസ്, സൌജന്യമായി ലഭ്യമാകുന്ന വീടുകൾ, അതോടൊപ്പം തന്നെ സർക്കാർ ക്വാർട്ടേഴ്സുകൾ, അതെല്ലാം അതിന്റെ എല്ലാം മെയിന്റനൻസ് നടന്നു വരികയാണ്. ആ മെയിന്റനൻസ് നടക്കാത്തത് ഫ്രഷായി ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. നാളെ ഒരു ദിവസം പ്രത്യേകമായി ചൂരൽമലയിലെ ദുരന്തബാധിതർക്ക് ഒരു വാടക വീട് എന്ന മുദ്രാവാക്യവുമായി നാളെ എല്ലാ വാർഡുകളിലും, ഈ 5 പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും എല്ലാ വാർഡുകളിലെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും സർവകക്ഷികളുടെയും നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം, വീടിനു വേണ്ടി വാടകയ്ക്ക് വേണ്ടി ഒരു അന്വേഷണം നടത്തണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോ തീരുമാനിച്ചിട്ടുള്ളത്. അട്ടമലയിൽ ഇപ്പൊ തൽക്കാലം താമസിപ്പിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ആ അട്ടമല, ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം, ഈ 4 സ്ഥലങ്ങൾ ഇപ്പോ പരിശോധനയുടെ ഘട്ടത്തിലാണ്. അവിടെ നിന്നുള്ള റിപ്പോർട്ട് കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാകൂ എന്ന കാര്യവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വയനാട്ടിലെയും വിലങ്ങാടിലെയും പുനരധിവാസം സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടറിയിച്ചെന്ന് വി ഡി സതീശൻ. കോൺഗ്രസ് 100 വീടുകൾ നിർമ്മിക്കും. സർക്കാർ സ്ഥലം കണ്ടെത്തിയാൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്തും. വിലങ്ങാടിന് പ്രത്യേക പാക്കേജ് വേണം. മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണമെന്നും വയനാട്ടിലെയും വിലങ്ങാട്ടിലെയും ദുരിതബാധിതരുടെ മുഴുവൻ കടവും എഴുതിത്തള്ളണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. വയനാട്, വിലങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലും ദുരന്തവും സംബന്ധിച്ച് പുനരധിവാസ പ്രക്രിയയ്ക്ക് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 100 വീടുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. പൊതുവായി സർക്കാർ സ്ഥലം കണ്ടെത്തി, ആ സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവുമായും ഉപനേതാവുമായും ഗവൺമെന്റ് ചർച്ച നടത്താം എന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾ വച്ചിരിക്കുന്ന നിർദ്ദേശം, സാധാരണ വീട് സ്ഥലം കൊടുക്കുന്നതും വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനും പകരം ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിന് സാധ്യമായ തരത്തിൽ ഒരു ടൌൺഷിപ്പ് മാതൃകയിൽ ആ ഗ്രാമത്തിൽ നിന്നും ചിതറിപ്പോയ ഈ മുഴുവൻ ആളുകളെയും അവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു സംവിധാനം, അവർക്ക് കൃഷിയും മറ്റു കാര്യങ്ങളും ചെയ്ത് താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശമാണ് സമർപ്പിച്ചിട്ടുള്ളത്. അത് ഗൌരവത്തോടുകൂടി പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്.